ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. T3 റിവ്യൂവിന് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. T3 എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അവർക്ക് 90 days റിട്ടേൺ പോളിസി, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ 30 days പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ T3 പല പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലും ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ T3 ഒരു ഹോൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അയച്ചു തന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഈ വീഡിയോയില്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കൂടുതലും കിച്ചൺ ഐറ്റംസും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. T3 ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ന്യൂ യൂസേഴ്സിന് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $100 കൂപ്പൺ ബണ്ടിലും അതുപോലെ 90% ഓഫും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന്റെ ആക്ച്വൽ പ്രൈസും 90% ഓഫിൽ എത്ര പ്രൈസ് ആയിരിക്കും എന്നുള്ളതും ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം കാണിക്കുന്നത് കുറച്ച് കിച്ചൺ ഐറ്റംസ് ആണ്. അതിനകത്ത് ഇത് ഒരു ഡിഷ് വാഷർ മാഗ്നറ്റ് ആണ്. നമ്മൾ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആയിട്ടും ചില സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ക്ലീൻ ഐറ്റംസ് ആണോ ഡേർട്ടി ഐറ്റംസ് ആണോ എന്നുള്ളത്. അപ്പൊ നമുക്കത് ഇത് സ്ലൈഡ് ചെയ്ത് ക്ലീൻ ആയിട്ടും ഡേർട്ടി ആണെന്നുള്ളതും വെക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്ലയൻസസിൽ ഇത് സ്റ്റിക്ക് ആവുകയും ചെയ്യും, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ദാ ഈ ഒരു മെഷറിംഗ് സ്പൂൺ ആണ്. ഇതിനകത്ത് 6 different മെഷർമെന്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ 1 tablespoon, ടീസ്പൂൺ, അങ്ങനെ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിപ്പോ ഞാൻ ചൂസ് ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെയാണ്. അപ്പൊ ഒരു മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇത് നമ്മുടെ സിലിക്കോൺ ലിഡ് ആണ്. നമുക്ക് പല സൈസിലുള്ള പാത്രങ്ങൾ അടച്ചു വെക്കാൻ പറ്റുന്ന എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ലിഡാണിത്. അപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിലിക്കോൺ ലിഡ്സ് ആണ്. ഇത് ഒരു 6 ഒരു പാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് പല ഡിഫറെന്റ് സൈസിൽ നമുക്ക് പല തരത്തിലുള്ള പാത്രങ്ങൾ അടച്ചു വെക്കാൻ പറ്റുന്ന എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള സിലിക്കോൺ ലിഡാണ്. അടുത്തത് നമ്മുടെ എയർ ഫ്രയർ ലൈനർ ആണ്. അപ്പൊ ഇത് നമ്മുടെ പാർഷ്യമെന്റ് പേപ്പർ വെച്ചിട്ടുള്ള എയർ ഫ്രയർ ലൈനറിന്റെ 200 pieces ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത് 200 വരുന്ന പാർഷ്യമെന്റ് പേപ്പറിന്റെ എയർ ഫ്രയർ ലൈനറാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഒരു ഇവിടെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പ്രേ മോപ്പിന്റെ ഒരു റീപ്ലേസ്മെന്റ്, നമ്മുടെ ഫൈബർ മോപ്പ് റീപ്ലേസ്മെന്റ് ആണിത്. അപ്പൊ നമുക്കിത് ഞാൻ യൂസ് ചെയ്യുന്ന സെയിം സൈസ് തന്നെയായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമുക്ക് അതിനകത്ത് റീപ്ലേസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൈബർ മോപ്പാണ്. നെക്സ്റ്റ് ഒരു അയൺ സ്കില്ലറ്റ് ആണ്. നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അയൺ സ്കില്ലറ്റ് ആണ്. ഒരുപാട് വലുപ്പമില്ല, എന്നാലും നമുക്ക് പല മെഷർമെന്റ്സിന്റെ ചോയ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് ആണ്. നല്ല വെയിറ്റ് ഉള്ള ഒരു സ്കില്ലറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഹാൻഡിൽ സെപ്പറേറ്റ് ആണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഫയർ എസ്കേപ്പ് ബ്ലാങ്കറ്റ് ആണ്. അപ്പൊ നമുക്കിത് കിച്ചണിലൊക്കെ വെക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വളരെ ചീപ്പർ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് T3 അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതിലെ ഒരെണ്ണം വാങ്ങിയതാണ്. ഇതിന്റെ എത്രത്തോളം വലിപ്പം ഉണ്ടെന്നുള്ളത് നമ്മളിത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് 2 black കോഡ് ഉള്ളത്. അതിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഗ്ലാസ് ഫൈബർ വെച്ച് മേക്ക് ചെയ്തതായതുകൊണ്ട് ഞാൻ കാണിച്ചതുപോലെ കൈവച്ച് പിടിച്ച് തുറന്നുള്ള പൊട്ടത്തരം കാണിക്കരുത്. എനിക്ക് കുറച്ച് സമയത്തേക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് കൊള്ളുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു റിംഗ് അഡ്ജസ്റ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് പല സൈസസ്, ഇതിനകത്ത് 4 size അവൈലബിൾ ആണ്. നമ്മുടെ റിംഗ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പം ഇത്തിരി
വലിപ്പം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ആ ഒരു പീസ് അകത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലിന്റെ സൈസിലാക്കി എടുക്കാൻ പറ്റുന്ന 4 different തിക്നെസ് ഉള്ള അഡ്ജസ്റ്റർ ആണിത്. ഇത് റിംഗ് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതേപോലെ ഇതുള്ളത് 2 പെൻസിൽ കേസ് ആണ്. ഇത് രണ്ടും നമുക്കിതുപോലെ ഒരുപാട് സ്ലോട്ട്സ് ഉള്ള, ഒരുപാട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെൻസിൽ കേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ അതിന്റെ സിബ് ഉണ്ട്. നമുക്ക് അതിന്റെ വലുപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടാനും പറ്റുന്ന രീതിയിലുള്ള ഒരു 2 പെൻസിൽ കേസ് ആണ്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് അതിന്റെ വലുപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനകത്താണെങ്കിലും നമുക്ക് ഒരുപാട് അറകളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 പെൻസിൽ കേസസ് ആണ്. ഇത് 2 ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. ഇതിനകത്ത് നമ്മൾ പിക്ചറിൽ ഞാൻ കണ്ടപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് സ്ലോട്ട് ഉണ്ട്, നമുക്ക് അങ്ങനെ ബ്രഷ് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ പറ്റും എന്നാണ് തോന്നിയത്. പക്ഷേ ഇത് ബേസിക്കലി ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെ ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഇതിന്റെ പിക്ചേഴ്സ് നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പം കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കിത് കപ്പായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിനകത്ത് ബ്രഷും അതുപോലെ പേസ്റ്റും നമുക്ക് ഒരു 2 ബ്രഷും പേസ്റ്റും അങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 കളേഴ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സെയിം സാധനം തന്നെ 2 കളേഴ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഐഫോണിന്റെ ചാർജിങ് കേബിൾ ആണ്. ഇത് നമ്മുടെ സാധാരണ നമുക്ക് ആപ്പിൾ ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാർജർ പെട്ടെന്ന് അതിന്റെ ആ ഒരു സൈഡ് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതിനിങ്ങനെ നൈലോൺ കവർ ഒരു കോട്ടിംഗ് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് 3 എണ്ണത്തിന്റെ ഒരു പാക്കാണ്. 6.6 feet ഉള്ള 3 ചാർജിങ് കേബിൾസ് ആണ്. ഇതിന്റെ ഇങ്ങനെ 3 നമുക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലോ കുറവ് വേണമെന്നുണ്ടെങ്കിലോ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി വാങ്ങിച്ചിട്ടുള്ളത് ഒരു SD കാർഡും SD കാർഡ് റീഡറും ആണ്. അപ്പൊ ഇത് 128 GB ഉള്ള ഒരു മെമ്മറി കാർഡാണ്. അതുപോലെ തന്നെ ഇത് അതിന്റെ റീഡറും ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ വേറെ പലയിടത്തും നോക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ചീപ്പറായിട്ട് തോന്നിയപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിന്റെ റീഡർ ആണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് എല്ലാ കമ്പ്യൂട്ടർ ഇതിനകത്തും നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെമ്മറി കാർഡ് ഇട്ട് റീഡ് ചെയ്യാനും നല്ല യൂസ്ഫുൾ ആണ്. ഈ പ്രോഡക്ട്സ് നമ്മുടെ കാറിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ്. ഇത് നമ്മുടെ സൺഷെയ്ഡ് കവറാണ്. നമ്മുടെ ഫ്രണ്ട് വിൻഡോയുടെ അവിടെയും ബാക്ക് വിൻഡോയുടെ അവിടെയും വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ എപ്പോഴും തന്നെ നമുക്ക് വെയിൽ അടിക്കുന്നത് ഒരു സൈഡിൽ നിന്നായിരിക്കുമല്ലോ. അപ്പം ഇത് രണ്ടും ഇതാ ഇങ്ങനെ, അത് വളരെ ചെറിയ 2 ഇതിനകത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വാക്വം സീൽ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്ക് വിൻഡോയിൽ വെക്കാൻ പറ്റുന്നതും ഇത് നമ്മുടെ ഫ്രണ്ട് വിൻഡോയിൽ വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പാക്കിൽ ഇങ്ങനെ 2 എണ്ണമാണ് വരുന്നത്. അപ്പൊ നമുക്ക് 2 കാറിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴും വെയിലടിക്കുന്നത് ഒരു സൈഡിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സൈഡില് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അതേപോലെ ഇത് നമ്മുടെ കാറിൽ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന, വിൻഷീൽഡിൽ വെക്കാൻ പറ്റുന്ന ഡബിൾ സൈഡഡ് അലൂമിനിയം സൺഷെയ്ഡ് റിഫ്ലക്ടർ ആണ്. നമ്മൾ വെയിലടിക്കുന്ന സമയത്ത് നമ്മുടെ അകത്തോട്ട് വെയിലടിക്കാതിരിക്കാനും കാറിന്റെ അകം ചൂടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു റെയിൻ ഡ്രോപ്പ് ഹ്യൂമിഡിഫയർ ആണ്. അപ്പൊ നമുക്കിങ്ങനെ റെയിൻ ഡ്രോപ്സ് പോലെ വെള്ളം ആ ഒരു കണ്ടെയ്നറിലോട്ട് വീഴുകയും ചെയ്യും. നമുക്കിതിനകത്ത് ലൈറ്റ്സിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇത് തന്നെ നമുക്ക് റിമോട്ട് ഉള്ളതും റിമോട്ട് ഇല്ലാത്തതും കിട്ടും. ഇത് റിമോട്ട് ഇല്ലാത്ത വേർഷൻ ആണ്. അപ്പം ഇതിന്റെ കോഡ് ആണിത്. അപ്പൊ ഇങ്ങനെ വെച്ച് ഇതിന്റെ ആ മുകളിൽ ആ ഒരു കൊടയൊക്കെ വെച്ച് നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം.
നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഫേഷ്യൽ സ്റ്റീമറാണ്. ഇത് നമ്മുടെ പോർസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള രീതിയിൽ സ്റ്റീം ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കോൾഡ് ആൻഡ് സൈനസ് ഇഷ്യൂസ്, നമ്മുടെ പനി റിലേറ്റഡ് ഒക്കെ ആയിട്ട് നമ്മൾ ആവി പിടിക്കുന്നതിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഫേഷ്യൽ മാസ്കും ഒരു നേസൽ മാസ്കും ആയിട്ടാണ് വരുന്നത്. അതേപോലെ ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള ആ ഒരു ഭാഗവും അതേപോലെ നമുക്ക് സ്റ്റീം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനുമാണ്. നമുക്ക് ഈ വെള്ളം മെഷർ ചെയ്ത് ഒഴിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞി കപ്പുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ ചെറിയൊരു പോർഷനാണ് നമുക്ക് വെള്ളം ഒഴിക്കാൻ ഉള്ള ഒരു പോർഷൻ. പക്ഷെ ഇത് എന്റെ ഫ്രണ്ട് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വെള്ളം നമുക്ക് ആക്ച്വലി ഇനഫ് വെള്ളമാണ് നമുക്ക് ആ സ്റ്റീം കിട്ടാനെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കുറച്ച് ഇൻസെൻസ് ബേണർ ആണ്. ഇത് പല സെന്റുള്ള കുറച്ച് ഇൻസെൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരൊറ്റ സ്മെല്ല് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം, പലതായിട്ട് നമുക്ക് മിക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചൂസ് ചെയ്യാം. ഇതിനകത്തിപ്പം സാൻഡൽവുഡ്, ലാവെൻഡർ, റോസ്, അങ്ങനെ നമുക്ക് പല സ്മെല്ലുള്ള എല്ലാം കൂടി ഒരു ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് 50, 100 അങ്ങനെ പല നമ്പറിലുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പൊ അതേ പ്രോഡക്റ്റ് തീമൂല് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഒരു കുട്ടി ഇൻസെൻസ് ബേണർ ഹോൾഡറാണിത്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കത്തിച്ച് വെച്ച് നമുക്കിത് അടച്ചു വെക്കുകയും ചെയ്യാം. ഇതുപോലെ സൈഡിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഹോൾഡറാണിത്. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് വീണ്ടും ഒരു ഇൻസെൻസ് ബേണർ ഹോൾഡറാണ്. അപ്പൊ ഇതൊരു സെറാമിക് ആയത് കാരണം അവർ വളരെ വെൽ പാക്ഡ് ആയിട്ടാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻസെൻസ് ബേൺ ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലാണ് ഹോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതുവഴി ആ ഒരു അതിന്റെ ആ ഒരു സ്മോക്ക് താഴോട്ട് ഒഴുകുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈന്. അപ്പം ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇൻസെൻസ് ഹോൾഡറാണിത്. അപ്പം ഇത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ പ്രോഡക്ട്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ടീമുവിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫസ്റ്റ് ടൈം ആപ്പ് യൂസേഴ്സിന് ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ $100 കൂപ്പൺ ബണ്ടിലും 90% ഓഫും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. ടേക്ക് കെയർ. ബൈ ബൈ.